പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ എപ്പോഴും വന്നിരിക്കാറുണ്ടായിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബിയുടെ കൂടെ ഇബ്നുൻ സഗീറും അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടിയും ഉണ്ടാകാറുണ്ട്. യതീഹി മിൻ ഖൽഫി ളഹരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിലിരുന്ന് ഈ സഹാബി ഈ കുട്ടിയെയും കൊണ്ടുവന്നിരിക്കുമ്പോ ഇടയ്ക്ക് ഈ കുട്ടി പിന്നിലൂടെ വരികയും അങ്ങനെ ഈ സഹാബി അദ്ദേഹത്തിന്റെ മുമ്പിൽ കുട്ടിയെ ഇരുത്താറും പതിവുണ്ട്. കുട്ടിയോട് വലിയ സ്നേഹമുണ്ടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം അതേ എന്ന് സഹാബിയുടെ മറുപടി. അങ്ങനെ ഫഹലക്ക, ഒരു ഈ കുട്ടി മരണപ്പെട്ടു. ഫംതനഅ അർ-റജുലു അൻ യഹ്ദുറ അൽ-ഹൽഖ, ഈ കുട്ടിയുടെ മരണശേഷം പിന്നെ ഈ സഹാബിയെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ കാണുന്നില്ല. കുട്ടി മരിച്ച ദുഃഖത്തിൽ അദ്ദേഹം എല്ലത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചു. അവിടുന്ന് സഹാബിമാരോട് ആരാഞ്ഞു, മാലി ലാ അറാ ഫുലാന, ഇന്ന ഇന്ന വ്യക്തിയെ ഇന്നാലിന്ന സഹാബിയെ കാണുന്നില്ലല്ലോ, കുറച്ചു നാളായിട്ട് അദ്ദേഹം എന്റെ സദസ്സിൽ വരുന്നില്ലല്ലോ, എന്താണ് അദ്ദേഹത്തിന് പറ്റിയത്? ഫഖാലു, അപ്പോൾ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ബനീഹില്ലദീ റഅയ്തഹു ഹലക, അങ്ങനിക്കൽ സദസ്സിൽ വെച്ച് കണ്ടില്ലേ ഒരു കുട്ടിയെയുമായി വന്നത്? ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. ആ കുട്ടി മരണപ്പെട്ട ദുഃഖത്തിൽ അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അദ്ദേഹം വലിയ വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പോയി കണ്ടു. കണ്ടു എന്ന് മാത്രമല്ല, വിവരങ്ങളെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അദ്ദേഹം പറഞ്ഞു. അവിടുന്ന് ആശ്വാസത്തിന്റെ വചനങ്ങൾ അവിടുത്തോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്? ഞാൻ രണ്ട് കാര്യങ്ങൾ പറയട്ടെ, അതിൽ രണ്ടിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഒന്ന്, താങ്കളുടെ ജീവിതകാലം മുഴുവൻ ആ കുട്ടിയെയും കൊണ്ട് ആനന്ദിക്കുക. അതല്ലെങ്കിൽ ലാ തഅതീ ഗദന ലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജദ്തഹു ഖസ് സബഖക ഇലൈഹി യഫ്തഹുഹു ലക. അതല്ലെങ്കിൽ നാളെ പരലോകത്ത്, അതാ നീ സ്വർഗത്തിലേക്ക് പോകുമ്പോ, സ്വർഗത്തിലെ ഏത് കവാടത്തിനരികിലേക്ക് നീ എത്തുമ്പോഴും, അതാ ആ കവാടത്തിലതാ നിന്നെയും കാത്തുകൊണ്ട് നിന്റെ മോൻ നിൽക്കുകയാണ്. നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം തുറന്നു തരാൻ വേണ്ടി നിനക്ക് മുമ്പേ ആ കുഞ്ഞ് സ്വർഗത്തിലാകുന്നതാണോ നീ ഇഷ്ടപ്പെടുന്നത്? അതോ ഈ ദുനിയാവിൽ നീ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ആ കുട്ടിയെ കൊണ്ട് ആനന്ദിക്കലാണോ? രണ്ടിലേതാണ് നിനക്ക് വേണ്ടത്? അല, അദ്ദേഹം പറഞ്ഞു, യാ നബി അല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ബൽ യസ്ബിഖുനി ഇലാ ബാബിൽ ജന്നതി ഫയഫ്തഹുഹാ ഇലയ്യ ലഹുവ അഹബ്ബു ഇലയ്യ. നബിയേ, എന്റെ മകൻ സ്വർഗത്തിലെത്തിയിട്ട്, എനിക്ക് മുമ്പേ സ്വർഗത്തിലെത്തിയിട്ട് എനിക്ക് വേണ്ടി സ്വർഗം കവാടം തുറന്നു തരാൻ അങ്ങനെ ഒരു മോൻ എനിക്ക് അവിടെ ഉണ്ടാവുക എന്നതാണെങ്കിൽ, ലഹുവ അഹബ്ബു ഇലയ്യ, അതാണ് നബിയെ എനിക്ക് ഏറ്റവും വേണ്ടത്, അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇത് സഹാബി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫദാകലക, എങ്കിൽ നിനക്കതാണ് കിട്ടാൻ പോകുന്നത്. നിന്റെ കുഞ്ഞ് മരണപ്പെട്ടില്ലേ, ആ കുട്ടിയുടെ മരണത്തിൽ നീ സഹിക്കുവാനും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നവന്റെ പ്രതിഫലത്തെ മോഹിക്കുവാനും, റബ്ബ് എനിക്ക് നിശ്ചയിച്ച കഥ ആണല്ലോ, അതിൽ ഞാൻ സഹിക്കണമല്ലോ, ഞാൻ ക്ഷമിക്കണമല്ലോ എന്ന് നീ ചിന്തിച്ചുകൊണ്ട്, നീ ക്ഷമയുടെയും സഹനത്തിന്റെയും അങ്ങേയറ്റം കാണിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിൽ എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന് നീ മോഹിക്കുകയാണെങ്കിൽ, ആ രൂപത്തിലുള്ള പ്രത്യേകമായ ഉദ്ദേശം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതാണ് നിനക്ക് സ്വർഗത്തിലാ മോൻ നിനക്ക് തുണയാകാൻ പോകുന്നു, അതല്ലേ നിനക്ക് വേണ്ടത്? ആ കുട്ടിപ്പ നേരത്തെ പോയിക്കോട്ടെ, നിങ്ങൾ വിഷമിക്കരുത്, ആ കുട്ടി നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു നിധിയാണ്, ആ കുഞ്ഞ് നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള ഒരു നിധിയാണ്, അതുപോലെ നിങ്ങൾക്ക്. അതോ ആ കുട്ടി കാലാകാലം ജീവിക്കലാണോ വേണ്ടത്? അതോ കുഞ്ഞു നേരത്തെ പോയിട്ട്
നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ കാത്തു നിൽക്കുന്ന എന്റെ ഉപ്പയുടെ കൈപിടിച്ച്, എന്റെ ഉമ്മയുടെ കൈപിടിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന് അള്ളാഹനോട് വളരെയേറെ കൊഞ്ചി പറയുന്ന മോനെയാണോ വേണ്ടത്? സഹാബി പറയുന്നു, അതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോ, എങ്കിൽ അതാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ വേറെയും സഹാബിമാര് കേൾക്കുന്നുണ്ട്. അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലഹു ഖാസതൻ അവലികുല്ലിനാ, ഇത് ഇപ്പോൾ ഈ സഹാബിക്ക് മാത്രം ബാധകമായ കാര്യമാണോ, അതോ അവലികുല്ലിനാ, ഞങ്ങളിൽ ഇതുപോലെ മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞു പോയിട്ടുള്ള പലരുമുണ്ടല്ലോ, അവർക്കും ഈ പുണ്യമുണ്ടോ നബിയെ? ഖാലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബല്ലികുല്ലിക്കും, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഈ മഹത്വമുണ്ട് എന്ന് പറഞ്ഞാൽ ആ നിലക്ക് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആവശ്യമായ നിലക്കുള്ള ഉപദേശമാ കൊടുക്കുന്നത്. ആ കുഞ്ഞിന്റെ വിയോഗത്തിൽ ദുഃഖിതനായിട്ടിരിക്കുന്ന, വളരെ പ്രയാസം സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ കിരണങ്ങൾ ഉണ്ടാക്കുന്ന, സന്തോഷത്തിന്റെ ചിന്തകൾ ഉണ്ടാക്കുന്ന നിലക്കുള്ള വാചകങ്ങൾ, ആ നിലക്കുള്ള സത്യമായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു.